എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ ചാനൽ പൊന്നുവാതിര. സോ വേൾഡ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഗിവ് അവേ എന്താണെന്ന് ഇനി പറയാത്തവരുണ്ടെന്നൊന്നും പറയരുത്. നമ്മള് സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അതായത് ആ വീഡിയോയുടെ താഴെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എന്നെ കുറിച്ചിട്ട് ഒരു പ്ലസും ഒരു മൈനസും കമന്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സൽവാറാണോ വേണ്ടത്, കോലരക്കാണോ വേണ്ടത് എന്നുകൂടെ മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. കുറച്ച് പേരൊക്കെ സൽവാറിന്നും കോലർക്കെന്നും മാത്രമൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ ഈ ഒരു പ്ലസും മൈനസും പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു ക്രൈറ്റീരിയയിൽ ഇല്ലാത്തവരെ നമ്മൾ ഗിവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെരി സോറി, നിങ്ങൾക്ക് വിഷമം വിചാരിക്കരുത്. ആദ്യമേ അങ്ങനെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞതുകൊണ്ടാണ് ഒന്നത്. അപ്പോൾ മൊത്തം 4 വിന്നേഴ്സിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ വാട്സപ്പിൽ നമുക്ക് കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ചേച്ചി നമുക്കിത് വാങ്ങിക്കണം, കോലറൊക്കെ യൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, മുഖത്ത് വലിയ പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുകയാണ്, പക്ഷേ കാശില്ല, അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മൾ നേരത്തെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഗിവ് അവേ ചെയ്യുകയാണ്, അപ്പോൾ കുറച്ച് പേരെയും കൂടി ഇത് ഉൾക്കൊള്ളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഈ 4 പേരെ കൂടാതെ നമ്മളൊരു 5 പേർക്ക് കൂടെ കോലറൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 9 പേർക്കാണ് ഗിവ് അവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചടപടാ 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 എന്ന് പറഞ്ഞ് സംസാരിച്ച് നേരം വൈകിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഗിവ് അവേ വിന്നേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാം. ഞാനൊരു ആപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണോ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ നമ്മളിവിടെ പിക്കറ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിട്ട് ഈ പ്രൊഫൈൽ പിക്ചറിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആരാണ് ഇത് എന്നുള്ളത്. ഓക്കേ ഓക്കേ ഓക്കേ, ഹയാത് മുറാത്ത് ആണ് നമ്മുടെ ഫസ്റ്റ് വിന്നറായിട്ട് വന്നിരിക്കുന്നത്. ഈ കുട്ടി ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന വീഡിയോസിലെല്ലാം കമൻറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നമ്മളെ എന്താ പറയുന്നത്, നിഴല് പോലെ പിന്തുടരുന്ന ഒരു കുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, അപ്പം ഷാലു ആണ് നമ്മുടെ വിന്നറായിട്ട് ഫസ്റ്റ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഷാലു മെൻഷൻ ചെയ്തിരിക്കുന്നത് കോലർക്ക് വേണം എന്നാണ്. പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഷാലു 750 രൂപയുടെ എന്നുള്ള കോലർക്കിൻ്റെ ക്യാഷ് കുറച്ചിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് കൂടുതലാണ്, ഇതെല്ലാം പൊടിപ്പിച്ച് ഇതെല്ലാം ചെയ്ത് വരണമെങ്കിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഞാൻ വേറൊരാളെ വെച്ച് ചെയ്യുന്നതല്ല, ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമുക്ക് കുറഞ്ഞ രീതിയിൽ അത് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ മില്ലിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അവർ പൊടിച്ചു തരില്ല. ഇനിവേ നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത വിന്നേഴ്സിനെ, നമുക്ക് 3 പേര് സെലക്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ റുമൈസ റംഷാദിനെ നോക്കാം. ഹായ് ചേച്ചി, എനിക്ക് കോലറുക. അയ്യോ റുമൈസ, സോറി റുമൈസ, നമ്മുടെ ക്രൈറ്റീരിയ വെച്ചിട്ടല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് വന്നിരിക്കുന്നത് പൊന്നു. വീഡിയോസൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമാണ്, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കാം. സത്യം പറഞ്ഞാൽ പൊന്നുവിന് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, എനിക്കെല്ലാം ഒത്തിരി ഒത്തിരി നല്ലതായിട്ടാണ് തോന്നുന്നത്. സംസാരം പ്രത്യേക എനർജി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വിന്നർ വന്നിട്ട് താബു അനസാണ് നമുക്ക് അടുത്ത വിന്നറായിട്ട് സെലക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ താബു അനസ് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുന്നത്, കോലർക്ക് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത താരം നോക്കാം. ഫാത്തിമ ദിൽഷയാണ് അടുത്ത വിന്നറായിട്ട് നമുക്ക് സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഫാത്തിമ ദിൽഷ പറഞ്ഞിരിക്കുന്നത് സൽവാറും മതി എന്നാണ്. അപ്പം ആളും കുറച്ച് പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊതുവേ എല്ലാവരും പോസിറ്റീവ് പറഞ്ഞിരിക്കുന്നത് സംസാരവും പോസിറ്റീവ് എനർജി തരുന്നു എന്നുള്ളതൊക്കെയാണ്. നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത് സെൻസിറ്റീവാണ്, ഇമോഷണലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് എല്ലാവരും ഒരേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, എൻ്റെ ക്യാരക്ടർ മാക്സിമം ഞാനൊന്ന് ബോൾഡാക്കി എടുക്കാൻ നോക്കുന്നതായിരിക്കും. അടുത്തത് നമുക്ക് സെലക്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഈ പ്രൊഫൈൽ പിക്കിലുള്ള കുട്ടിയാണ്, റിനി PV ആണ് നമ്മുടെ അടുത്ത വിന്നറായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത വിന്നറായി വന്നിരിക്കുന്നത് ഹായ് പൊന്നു, ഞാൻ റിനി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ്, ഗോൾഡ് ബട്ടൺ തന്നെ കിട്ടാൻ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. ഞാൻ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പൊന്നുവിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒരു കാര്യം തന്നെയാണ്, വേറൊന്നുമല്ല. പൊന്നു എല്ലാവരോടും ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതൊരു തരത്തിൽ നോക്കുമ്പോൾ നല്ല കാര്യം, ബട്ട് എല്ലാവരും പെട്ടെന്ന് ബിലീവ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ ക്യാരക്ടറൊക്കെ മാറ്റാനായിട്ട് നോക്കാം. ഇത്രയും പേര് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു തരണം, ഞാൻ എന്തായാലും ശ്രദ്ധിക്കുന്നതായിരിക്കും. എനിവേ, റിനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൽവാറാണ്.
അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ വിന്നേഴ്സ് എന്ന് പറയുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ഓൾ വൺസ് അഗെയിൻ. അപ്പം നാല് പേരില് രണ്ടു പേര് ഹയാത് മുറാബ് ആൻഡ് താബു അനസ് ആണ് കോലറൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ ഹയാത് മുറാബിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അപ്പൊ ഫസ്റ്റ് കമന്റ് ചെയ്യും. നിഴല് പോലെ എന്റെ പുറകെ ഉള്ള ഒരു കുട്ടിയാണ്. ഷാലു എന്നാണ് ഹയാത്തിന്റെ പേര്. എനിവേ, പിന്നെ താബു അനസ്. നെക്സ്റ്റ് സൽവാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫാത്തിമ ദിൽഷ ആൻഡ് റിനി ബീവി. ഈ രണ്ട് പേരാണ് സൽവാർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നാല് പേരെയാണ് നമ്മൾ ഗിവ് അവേ വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അത് കൂടാതെ ഞാൻ പറഞ്ഞു, അഞ്ച് പേരെ നമ്മൾ വാട്സപ്പിലൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫിനാൻഷ്യലി വാങ്ങാൻ പറ്റാത്ത പ്രശ്നം പറഞ്ഞവരെ. അപ്പൊ ആ അഞ്ചു പേര് ആരൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ജിൻസി ജോൺ ആണ്. ജിൻസിയുടെ വീട് കൊല്ലമാണ്. പിന്നെ അർഷിത റമീസ് ആണ്. അർഷിതയുടെ വീട് ആലുവയാണ്. പിന്നെ അടുത്തത് വന്നിട്ട് അജിഷ. അജിഷ കെ ആണ്. അജിഷയുടെ വീട് പാലക്കാടാണ്. പിന്നെ അനുപ്രിയ സൂരജ് ആണ്. അനുപ്രിയയുടെ വീട് കല്ലേട്ടുംകര പി ഒ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിക്ട് 680683. അപ്പം ഞാൻ ഇനി ഇത് കണ്ടുപിടിക്കേണ്ടി വരും. എനിവേ, അനുപ്രിയ ആണ് അടുത്താള്. അടുത്താള് ഖാലിദ് സി വി ആണ്. ഇടപ്പാളാണ് ഖാലിദിന്റെ വീട്. ഇത്രയും അഞ്ചു പേരെയാണ് നമ്മൾ വാട്സപ്പിലൂടെ കോലറൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഗിവ് അവേ വിന്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനിയിപ്പം ഇത്തവണ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ആവാത്തവരോട് ക്ഷമിക്കേണ്ട. നിങ്ങൾക്ക് അടുത്ത ഗിവ് അവേയിൽ പങ്കെടുക്കാം. നമുക്ക് നോക്കാം ഇതിലും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനൊക്കെ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി ഗിവ് അവേ ചെയ്യാൻ പോകുന്ന സൽവാർ എന്താന്ന് കാണണ്ടേ. നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു, പക്ഷെ കുറേ പേരൊന്നും അത് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കോലറക്കിൻ്റെ പാക്കറ്റ് നമ്മൾ ഇത്തവണ അയക്കുന്നത് കോലറക്കും നവരയും മഞ്ഞളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇനി തൊട്ട് നമ്മൾ കോലറക്ക് അയക്കുന്നത്. കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് നാടൻ മഞ്ഞൾ കിട്ടുന്നില്ല. അപ്പം ഒരുപാട് പേര് ദൂരെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പം അവർക്ക് പാക്കറ്റ് മഞ്ഞളേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം അതുകൂടെ അയക്കുക വെച്ചാൽ ബുദ്ധിമുട്ടില്ലായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഉണക്കമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചിട്ടുള്ള പൗഡറാണ് ഇനി തൊട്ട് എല്ലാവർക്കും അയക്കുന്നത്. അപ്പം നമുക്ക് സൽവാർ കാണാം അല്ലേ. സൽവാർ കണ്ടിട്ട് തിരിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൽവാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്സ് ആണ്. ഇതൊരു എയർലൈൻ പാറ്റേൺ ആണ്. അതിൻ്റെ അടിയിലായിട്ടൊരു സ്ലിറ്റ് ഉണ്ട്. പിന്നെന്താ, ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് ഇങ്ങനത്തെ ബട്ടൺസ് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പീസിൽ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഉണ്ട്. സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബെൽ സ്ലീവ് ആണ്. അടിയിലും ഇതേപോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ലേസിൻ്റെ. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1299 ആണ്. ലാർജ് സൈസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിപ്പം വളരെയധികം ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത സൽവാർ നോക്കാം. അടുത്ത സൽവാർ വന്നിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അനാർക്കലി പാറ്റേൺ ആണ്. താഴെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലൂടെ ഇതേപോലെ ഡീറ്റെയിലിംഗ് പോയിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പീസും അതുപോലെ തന്നെ യോക്കും ഇതുമായിട്ട് ഒരു വ്യത്യസ്ത പാറ്റേൺ ആണ്. ഇത് സ്ലീവ്ലെസ് ആണ്, പക്ഷേ അറ്റാച്ച്ഡ് സ്ലീവ് ആണ്. അതിനകത്ത് സ്ലീവ് വയ്ക്കാനുള്ള പീസ് ഉണ്ട്. ഇത് എക്സ്എൽ സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 999 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ എക്സലും ലാർജും ഒക്കെ എടുക്കാൻ കാരണം നമ്മുടെ ഏത് സൈസുള്ള ആൾക്കാർക്കും എന്താ പറയുന്നത് ഓൾട്രേഷൻ ചെയ്തെടുക്കാമല്ലോ എന്നോർത്തിട്ടാണ്. ചെറിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം കുറച്ച് വണ്ണമുള്ളവരാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് സൽവാർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്താ, കോലറക്കും നവരയും മഞ്ഞളും കൂടെ പൊടിച്ച പൊടിയാണ്. മിക്സ്ഡ് പൗഡറാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അവരുടെ അഡ്രസ്സ് കിട്ടിയതിന് ശേഷം പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൽവാറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗിഫ്റ്റ് കിട്ടിയ ഉടനെ എല്ലാവരും, ഇപ്പോൾ സൽവാറൊക്കെ കിട്ടിയ ആൾക്കാർ ഇതൊന്ന് വെയർ ചെയ്തിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചായിരുന്നു. എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചായിരുന്നു. എനിക്ക് കാണാനൊരാഗ്രഹം ഉണ്ടാവില്ലേ, ഞാനൊരു ഗിഫ്റ്റ് ചെയ്തത് ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അവരത് ഇട്ട് കാണാനൊരാഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ഫോട്ടോ അയച്ചായിരുന്നു, മറന്നു പോകരുത്. അതുപോലെ തന്നെ കോലറൊക്കെ കിട്ടിയവരും കിട്ടിയെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് അയക്കാൻ മറന്നു പോകരുത്. ഇതൊക്കെ കാണുമ്പോഴാവുന്ന സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാലോ അറിഞ്ഞാലോ ഊഹിക്കാൻ പറ്റാത്ത അത്രയുമാണ്.
ഓക്കെ, അപ്പൊ അത് മറന്നു പോകരുത്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിലോ പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ ചില ആൾക്കാർക്ക് ഫേസ് കാണിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, അപ്പൊ അവരൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഫേസ് ഹൈഡ് ചെയ്തിട്ട് കാണിച്ചോളാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ നിങ്ങൾ ആരൊക്കെയാണ് ഇത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ നേരിൽ കാണുന്നില്ലല്ലോ, നമ്മളെല്ലാം ഒരു ഫാമിലി ആയിട്ട് പോവല്ലേ. അപ്പം നമ്മൾ ഒരുമിച്ച് ചെയ്ത ഒരു സംഭവം എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആരും അത് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ഇത്രത്തോളം സന്തോഷിച്ചുകൊണ്ട് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഗിഫ്റ്റ് എല്ലാം അയക്കാം. മാക്സിമം സ്പീഡായിട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 25th എനിക്ക് എക്സാം തുടങ്ങുകയാണ്, അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്കിത് വിത്തിൻ 5 days എല്ലാം ഫിനിഷ് ചെയ്തിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് എക്സാം എഴുതാൻ പോകാനായിട്ട്. കുറേ പേര് ചോദിച്ചിരുന്നത് എന്താ ചെയ്യുന്നതെന്ന്. ഞാനിപ്പം MA ഭരതനാട്യം അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റേവ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ഇൻ കുച്ചിപ്പുടിയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു 11 മണിക്കൂറിൽ, വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല, 11 മണിക്കൂറിലിരുന്ന് പഠിക്കുന്ന ആളാണ്. അപ്പോൾ റെക്കോർഡ് വർക്കും കാര്യങ്ങളെല്ലാം പെൻഡിങ് ആയി കിടക്കുകയാണ്, അതാണ് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ചോട്ടുവിനൂടെ എക്സാം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ധൃതിയിലാണ്. പിന്നെ എല്ലാം കൊണ്ടും ഓടണ്ടേ, നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വായിച്ച് തീർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജുകളൊക്കെ ലേറ്റ് ആയിട്ട് റിപ്ലൈ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ആരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ തരാതിരിക്കില്ല, കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ, ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമുക്ക് ജാനുവരിയൊക്കെ തൊട്ടിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റപ്പൊക്കെ ആക്കിയിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ കൂടുതൽ കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു, മനസ്സിലാക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ലൈവ് വീഡിയോ പോലെ വീണ്ടും 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 പറഞ്ഞ് ദീർഘിപ്പിച്ച് പോകുന്നില്ല. സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല നിങ്ങൾക്കറിയാലോ. അപ്പോൾ കുറച്ചൊക്കെ ക്ഷമിക്കുക കേട്ടോ, ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എനിവേ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക, ടെൻഷൻസൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഉള്ള സമയം സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ബി പോസിറ്റീവ് വിത്ത് പൊന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.